അരിയിലും മുഴുവൻ കല്ലും മണ്ണാണ്. ഇത് മുഴുവൻ അടിച്ചു മുറിച്ച് തിന്നാനുള്ള പല്ലൊന്നും എനിക്കില്ല. പിന്നീട് തിന്നേണ്ടി വരും. അതിനെ നിന്നോട് പെറുക്കാൻ പറഞ്ഞു. അതന്നെയല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കും. ഇതെവിടുന്നല്ലേ? ഞാനേ ഞാൻ റോഡിലൂടെ നടന്നു വരാൻ നേരത്ത് അവിടെ ഒരു പെട്ടി കിടക്കുന്നു. ആരുമില്ല, ആരും ഞാൻ ആരും മൈൻഡ് ചെയ്യാതെ വെറുതെ ഒരു പെട്ടി കിടക്കുന്നു. ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നാൽ ആരെങ്കിലും എടുത്തോണ്ട് പോകില്ലേ? അപ്പൊ അങ്ങനെ ആരെങ്കിലും എടുത്തോണ്ട് പോകണം എന്തിനാന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തോണ്ട് പോന്നാ. നിങ്ങളോട് ആര് പറഞ്ഞു റോഡിൽ കിടന്ന് പെട്ടി എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ? അത് വെറുതെ റോഡിൽ കിടക്കണല്ലേ, ഞാൻ എടുത്തില്ല. വേറെ വെറുതെ റോഡിൽ കിടക്കണ എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുക്കും. ഇതിന്റെ എന്താ തന്നിട്ട് നിങ്ങൾ എടുത്തത്? പല കളയോട്ട കഞ്ചാവൊക്കെയാണെങ്കിലും നീ ആദ്യം ഒന്ന് എടുത്ത് അടച്ചിട്ടിട്ട് എന്ത് പെട്ടിയാ നിന്റെ നാവ്? ഈ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ആ പെട്ടിനുള്ളിൽ എന്താ നോക്കിയാ പോരെ? പണ്ട് ഇതുപോലെ എനിക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പെട്ടി തുറന്നു നോക്കിയപ്പോ അതിലൊരു പട്ടി. ആ പട്ടീനെ അന്വേഷിച്ചൊരു കുട്ടി വന്നു. അങ്ങനെ ഒരു പെട്ടിയും കുട്ടിയും പട്ടീനും ഒക്കെ കൂടെ ഞാനങ്ങ് കൊടുത്തു വിട്ടു. ലൂക്കാച്ചാ എഴുന്നേറ്റ്, നിങ്ങക്ക് ഈ പെട്ടി എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ട് കളഞ്ഞിട്ടോ. ചെല്ലി കൊണ്ട് കളഞ്ഞിട്ട് വാ, എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ. നീ ഒരു പൈപ്പിന്റെ കഷ്ണം കിട്ടാൻ വേണ്ടി പൊട്ടിക്കാൻ പറ്റിയ എന്തിന്? നീ എന്തെങ്കിലും എടുക്ക എടുത്തോണ്ട് വന്നാ പൊട്ടിക്കാൻ പറ്റിയ എന്താണെന്ന് നോക്ക. നീ ഒരു പൈപ്പിന്റെ കഷ്ണം അരമ്പ് എടുത്തോണ്ട് വാങ്ങട്. ചെല്ലി ലൂക്കാച്ചാ, ഇതുപോലെ പെട്ടി കെട്ടി രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ടിട്ടാ. ചെലപ്പോ ഇത് ലൂക്കാച്ചന് രക്ഷപ്പെടാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പെട്ടിയില് ലൂക്കാച്ചൻ കിടക്കേണ്ടി. വെറുതെ അതല്ല, ഇതുപോലെ രക്ഷപ്പെട്ട ഒരുപാട് പേര് എനിക്ക് ഇതെടുത്ത് കൊടുത്തെന്ന് വെച്ചിട്ടേ നിന്റെ കയ്യൊന്നും ഒടിഞ്ഞു പോകത്തില്ല. എന്റെ കൈ ഒടിയോന്ന് എനിക്കറിയില്ല, പക്ഷെ പോലീസുകാർ പിടിച്ച് എന്റെ കൈ ഒടിക്കും. എന്റെ ചേച്ചി ഇതിനകത്ത് ആരെയും പീസ് പീസാക്കി ഇട്ടേക്കണതാണെങ്കിൽ ആ കൊന്നിട്ട് ഈ കമ്പെടുത്തോട്ടേനെ എന്നെയും കൂടെ പോലീസ് പിടിച്ചോണ്ട് പോലേ. എന്റെ ലൂക്കാച്ചാ, നിങ്ങൾ ഈ റോഡിൽ കിടന്ന മയ്യാവിനെയൊക്കെ വലിച്ച് വീട്ടിൽ കൊണ്ടുവന്നില്ലേ? എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാൻ നോക്കും, നിങ്ങളെ കാലിൽ പിടിക്കാം. ആ കൊള്ളാ, ഈ പെട്ടിയും പൊക്കി പിടിച്ച് ലൂക്കാച്ചൻ എങ്ങാനും ഇത് കെട്ടിയോടത്ത് കൊണ്ടിട്ടാ നാട്ടുകാരെ ആരെങ്കിലും കണ്ടിട്ട് പറയില്ലേ? ഇതിനടുത്ത് കിടക്കുന്ന കൊലപാതകം മൊത്തം ലൂക്കാച്ചന്റെ തലയിലാവും. നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്. വരുന്നിടത്ത് വെച്ച് കാണാം, ഞാൻ പൊട്ടിക്കാൻ പോവാ. ചേച്ചി, എനിക്ക് ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട്, അതുപോലെ ലൂക്കാച്ചിനോടും. പക്ഷെ ഈ പെട്ടി അന്വേഷിച്ച് ആരെങ്കിലും വന്ന എന്റെ പേരടക്കം പറഞ്ഞു കൊടുക്കരുതേ. ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാതെ ഒരു ചീത്തപ്പേരും കേൾക്കാതെ നിൽക്കണ പെങ്കൊച്ച. ഇതറിയുമ്പോ എന്റെ വാട്സപ്പിലെയും ഇൻസ്റ്റാഗ്രാമിലെയും എഫ് ബിയിലൊക്കെ കാമുകന്മാര്. ഓ, എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. ഞാൻ പോണേച്ചി, എനിക്ക് നിങ്ങളുടെ പണിയും വേണ്ട കൂലിയും വേണ്ട. വരുന്നിടത്ത് വെച്ച് കാണാം, നീ ടെൻഷൻ അടിക്കാൻ. ഞാൻ പോണേണ്, എനിക്ക് നിങ്ങളുടെ പണി കണ്ട കാശും വേണ്ട. നീ അവസ്ഥ പോവല്ലേ പ്രിയമതേ. ചേച്ചി, എന്നെ പോലെ ചേച്ചി ഒരു പെണ്ണ, ചേച്ചിയുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് അനുഭവിച്ചോട്ടാ. ദേ, ഞാൻ കയ്യും വീശിയാ പോണത്. ഇവിടുത്തെ ഒരു സാധനം ഞാൻ തൊട്ടിട്ടുമില്ല എടുത്തിട്ടുമില്ല. ദേ, ഇരിക്കുന്ന പെട്ടി ഉണ്ടല്ല, ഈ പെട്ടി മണക്കാൻ പട്ടി വരും. അവസാനം പെട്ടി പട്ടി പോലീസ് എല്ലാം കൂടെ എന്റെ പുറകെ വരും. ഞാനില്ല ഉണ്ടോ? ഞാനില്ല. ഞാൻ നീ ഒന്ന് പേടിക്കാതിരിക്കുന്നു, ഇങ്ങനെ പേടിക്കണത്. നീ എന്താ ഒരു പെട്ടിയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരണോണ്ട്? എന്താ? ഒന്നുമില്ല പണികരട്ടാ, ഞാൻ റോഡിലൂടെ ഇങ്ങനെ പോരുമ്പോഴത്തേക്ക് റോഡിൽ ഒരു പെട്ടി കിടക്കണ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആരുമില്ല, എന്നാ പിന്നെ ആ പെട്ടി എടുത്തുകൊണ്ട് പോരാന്ന് ഓർത്ത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. അത് ഇത്തരത്തിലൊരു പെട്ടിയൊക്കെ ഇപ്പൊ വാങ്ങണെങ്കിലേ എത്ര കാശാവും അറിയോ? അല്ല, ഇവിടുത്തെ വേലക്കാര് 100-100 സ്പീഡിലെ കൂടെ ഓർമ്മ ഉണ്ടല്ലോ. എന്തോ പെട്ടി കണ്ട് പേടിച്ചു ഓടിപ്പോയതാ? പട്ടി കണ്ട് പേടിച്ചു ഓടിപ്പോടുന്ന് കേട്ടിട്ടുണ്ട്. പെട്ടി കണ്ട് പേടിച്ചു ഓടിപ്പോടാൻ ആരെയൊക്കെ കാണും? അതുകൊണ്ട് ഒരു ചായത്തൂര. എന്താ ഇത്ര മാത്രം ടെൻഷൻ? വേറെ ഒന്നുമല്ല, പുള്ളിക്കാരത്തി വേലക്കാരത്തി അവള് പറയാണ് ഈ വഴി കിടന്ന് കിട്ടിയ പെട്ടിയാണല്ലോ ഇത്. ചിലപ്പോ ആരെങ്കിലും വല്ല തല്ലിക്കൊന്ന് പീസ് പീസാക്കി വെച്ചേക്കണോ ഇതെങ്കിൽ? അങ്ങനെ ഒരു ചായ വേണ്ട, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പഴ ഓർത്തത്. പേടിയാണെങ്കിൽ അത് പറ. ഏ, പേടിയൊന്നും അല്ല, അത്യാവശ്യമായിട്ട് പോവാൻ. ചായ
അല്ല ചായ വേണ്ട, ചായ വേണ്ട. അല്ല എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങാനും അതിനകത്ത് കൊണ്ടു കഴിഞ്ഞാല് പോലീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നൊരു തെളിവാകുമല്ലോ. പേടിക്കണം, പേടിച്ചേ പറ്റൂ. ഇന്നത്തെ കാലഘട്ടം അതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത് തുറന്നു നോക്കാം. ഞാനിത് പൊട്ടിക്കട്ടെ. പൊട്ടി ധൈര്യം. അയ്യോ ചോര, ചോര അയ്യോ. പോലീസ് എടുക്ക. നീയാണോ ഈ ലൂക്ക? ആയിരിക്കും. നിനക്കെന്താ ഉറപ്പില്ലേ? നിനക്ക് ഒരു പെട്ടി കിട്ടിയായിരുന്നു. ഞാൻ റോട്ടിൽ കൂടി പോന്നപ്പോ പെട്ടി കിടക്കുന്നുണ്ടപ്പോ അറിയാതെ എടുത്തത്. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം എടുത്തല്ല. അപ്പൊ പെട്ടി പെട്ടി ഇവിടെ ഉണ്ട്. ഞാൻ അപ്പൊ അത് എടുത്തപ്പോ അറിയാതെ അതിന് ആരാണ്ട് തല്ലിക്കൊന്ന് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഞാനൊന്നും ചെയ്തല്ല. തല്ലിക്കൊന്ന് പീസ് പീസാ. ഓ എടാ, ഞാനൊരു മേക്കപ്പ് മാനാണ്. ഇന്നലെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് പോണ വഴിക്ക് എന്റെ വണ്ടിയിൽ നിന്ന് ഈ പെട്ടി താഴെ പോയി. അതാണ് നീ പെരുക്കെടുത്തൊരു വീട്ടിൽ കൊണ്ടെന്ന് വെച്ചിട്ട് കുത്തി പൊളിച്ച് നശിപ്പിച്ച് അതിനകത്ത് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ബ്ലഡും എല്ലാം കളഞ്ഞപ്പോ സമാധാനം അല്ല. ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ മനുഷ്യന്മാരെ. എന്റെ അമ്മേ.